ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തൃശ്ശൂരുകാരൻ റപ്പായി ചേട്ടനെ പറ്റി കേൾക്കാത്തവരെ ആരും കാണില്ല. ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നതും ആ റപ്പായി ചേട്ടനെ പറ്റിയാണ്. 750 ഇഡലിയും 25 കിലോ അപ്പു, 4 കിലോ വാഴപ്പഴവും, 5 ബക്കറ്റ് പായസവും ഒറ്റ ഇരിപ്പിൽ വയറ്റിലാക്കുന്ന നമ്മുടെ റപ്പായി ചേട്ടൻ്റെ ജനനം 1939 ഇത് നമ്മുടെ വീട്ടിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ഒരാളെ റപ്പായി എന്ന് കളിയാക്കി വിളിക്കുന്നതിൻ്റെയും കാരണം ഇദ്ദേഹത്തിൻ്റെ ഭക്ഷണശീലം തന്നെയാണ്. 9ാം ക്ലാസ്സിൽ തന്നെ പഠിത്തം നിർത്തി റപ്പായി ചേട്ടൻ പിന്നീട് പ്രശസ്തനായതും ഈ ഭക്ഷണ രീതി കൊണ്ട് തന്നെ. ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് പൈനാടൻ പുരിയപ്പൻ എന്നും മാതാവിൻ്റെ പേര് തൊണ്ടമ്മ എന്നുമാണ്. രാവിലെ കുറഞ്ഞത് 75 ഇഡലി, ഉച്ചയ്ക്ക് ചോറ്, രാത്രി അത്താഴം, ഇതിനിടയ്ക്ക് എന്ത് കൊടുത്താലും കഴിക്കും. ഇതാണ് റപ്പായി ചേട്ടൻ്റെ ഭക്ഷണക്രമം. ഹൈപ്പോതലാമസിൽ ഉണ്ടായിരുന്ന ഒരു അസുഖമാണ് റപ്പായി ചേട്ടൻ്റെ ഈ വിശപ്പിന് കാരണമായത്. എന്നാൽ ഇത് തൃശ്ശൂരുകാർക്ക് ആദ്യമൊന്നും അറിയില്ലായിരുന്നു. അതിനാൽ തന്നെ ഒരു പരിഹാസഭാവത്തോടെയായിരുന്നു റപ്പായി ചേട്ടനെ അവർ നോക്കിക്കണ്ടിരുന്നത്. വിശപ്പ് മൂലം വിവാഹം പോലും റപ്പായിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. തനിക്ക് ഇപ്പോൾ കഴിക്കുന്നത് പോലും തികയുന്നില്ല. ഒരു കുടുംബമുണ്ടായാൽ അവർക്ക് ഭക്ഷണം കിട്ടില്ല. ഇതായിരുന്നു റപ്പായി ചേട്ടനെ വിവാഹം കഴിക്കാൻ പ്രേരിപ്പിക്കാതിരുന്നത്. 140 കിലോഗ്രാമാണ് ഇദ്ദേഹത്തിൻ്റെ ഭാരം. ഭക്ഷണ മത്സരങ്ങളിലൂടെയാണ് റപ്പായി ചേട്ടൻ ലോകമെങ്ങും അറിഞ്ഞത്. പല റെക്കോർഡുകളും ഇന്നും അദ്ദേഹത്തിന് സ്വന്തം. ഇന്ന് തൃശ്ശൂരിലും കേരളത്തിലും മാത്രമല്ല, ഇന്ത്യക്ക് പുറത്ത് ചിലയിടങ്ങളിലും റപ്പായി ചേട്ടൻ പ്രശസ്തമാണ്. തൃശ്ശൂർ ജില്ലയ്ക്ക് ഒരു അത്ഭുതമായിരുന്നു റപ്പായി. ഇന്ന് തൃശ്ശൂരുകാരുടെ സ്വന്തം റപ്പായി ചേട്ടൻ. മനഃപൂർവ്വമായിരുന്നില്ലെങ്കിലും ഈ അസുഖത്തെ ഒരു ശല്യമായി റപ്പായി കണ്ടിരുന്നില്ല. മറിച്ച് അതിൽ കൂടുതൽ കഴിവ് പ്രകടിപ്പിച്ച് ശ്രദ്ധേയനാവുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. 2006 ഡിസംബർ 9 റപ്പായി ഈ ലോകത്തോട് വിട പറഞ്ഞു. നവംബർ മുതൽ ശരീരസംബന്ധമായ രോഗത്താൽ ആശുപത്രിയിലായിരുന്നു അദ്ദേഹം. ഇന്ന് തീറ്റ റപ്പായി എന്ന് കേൾക്കുമ്പോൾ നമ്മൾക്ക് ഏവർക്കും അതൊരു കൗതുകമാണ്. ആ കൗതുകത്തിലും അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മൾ മറക്കാതെ പോകരുത്. ഏവർക്കും ഇന്ന് റപ്പായി ചേട്ടൻ സുപരിചിതമാണ്. ഇനി ഇങ്ങനെയൊരു റപ്പായി ഉണ്ടായാലും അതിശയിക്കാനില്ല. കാരണം മനുഷ്യനാണ്. ഏത് സമയത്ത് എന്തൊക്കെ രോഗം പിടിപെടാമെന്ന് യാതൊരു അറിവുമില്ല. ഈ വീഡിയോ ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തവട്ടം കാണാം. ബൈ.